വയനാട് സ്വദേശി അനിൽ ജോസിന്റെ അവയവങ്ങൾ ഇനി 5 പേർക്ക് ജീവൻ പകരും. ബൈക്ക് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച അനിലിന്റെ കരൾ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ കുടുംബാംഗങ്ങൾ ദാനം ചെയ്ത് മാതൃകയാട്ടി. 18-കാരനായ അനിൽ ജോസ് ഈ മാസം 20-ന് വയനാട്ടിലെ കൽപ്പറ്റയിലുണ്ടായ ബൈക്ക് അപകടത്തിൽപ്പെട്ടാണ് മരിച്ചത്. മസ്തിഷ്ക മരണം സംഭവിച്ച് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചതോടെയാണ് അനിലിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബാംഗങ്ങൾ തയ്യാറായത്. കരൾ, കണ്ണുകൾ, വൃക്കകൾ എന്നിവയാണ് ദാനം ചെയ്തത്. അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ പേരൻസും ഫാമിലി മെമ്പേഴ്സും പറഞ്ഞു, ഏതായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ നഷ്ടപ്പെട്ടു, അപ്പോൾ ഈ മകൻ വേറെ ആർക്കെങ്കിലും 3-4-5 പേർക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ ഈ ഒരു ദുഃഖം അവർക്ക് കുറച്ച് കുറയ്ക്കാൻ അത് മാത്രമേ ഉള്ളൂ പറ്റുള്ളൂ എന്ന് അവർ നമ്മുടെ അടുത്ത് വന്നു. അപ്പം ഈ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ത്യാഗം കൊണ്ട് 5 പേർക്ക് ഒരു പുതുജീവൻ നമുക്ക് നൽകാൻ പറ്റിയിട്ടുണ്ട്. അനിലിന്റെ മൃതദേഹത്തിൽ നിന്നെടുത്ത എല്ലാ അവയവങ്ങളും മറ്റ് രോഗികളിൽ വെച്ച് പിടിപ്പിച്ചു. ഇവരെല്ലാം സുഖം പ്രാപിച്ചു വരുന്നു. പുതുജീവൻ പകർന്നു കിട്ടിയ സന്തോഷത്തിലാണ് ഇവർ. ഒരു തന്നിട്ടില്ലെങ്കിൽ എൻ്റെ ജീവനും അങ്ങനെ പോകും. അത്രയും ഒരു ഇതിൽ കിട്ടുമെന്ന് വിചാരിച്ചതല്ല. ഭയങ്കര എന്താ ഇപ്പം എന്നുള്ള എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല, വാക്കുകളില്ല. നെഫ്രോളജിസ്റ്റ് ഡോക്ടർ സുനിൽ ജോർജ്, യൂറോളജിസ്റ്റ് പ്രൊഫസർ റോയ് ചാലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അവയവമാറ്റ നടപടികൾ. ഏഷ്യനെറ്റ് ന്യൂസ്, കോഴിക്കോട്.